അപ്പോൾ ഇന്ന് ലെമൺ റൈസാണ് ഉണ്ടാക്കുന്നത്. ലെമൺ റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ 1.5 സ്പൂൺ പരിപ്പ്, നിലക്കടല ആണ് വേണ്ടത്. നിലക്കടല അതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. നിലക്കടല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുമണിക്കടല എടുത്ത് കുറച്ച് വറുത്തിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഉഴുന്നുപരിപ്പ്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ലെമൺ ജ്യൂസ്, 2 മുളക് വീറിയത്, പിന്നെ ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് കഴുകി വാർത്ത് വെച്ചത്, അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വാർത്ത് വെച്ചത്. അത് നമ്മൾ തിളച്ച് വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിൽ ഉപ്പ് ആവശ്യത്തിനിട്ടിട്ട്, ഒരു ഉപ്പ് രസം കിട്ടുന്ന പോലെ ഉപ്പിട്ടിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ റൈസ് ഇടുന്നതാണ്. റൈസ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് നല്ല നമുക്കത് അടച്ചു വയ്ക്കാം. ഇനി അത് ഒരു 90% വേവ് ആകുമ്പോൾ, അതായത് നന്നായിട്ട് വെന്ത് കഴിക്കാനുള്ള വേവിനേക്കാൾ കുറഞ്ഞ വേവ് ആകുമ്പോൾ, കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ അരികൾ വറ്റുകൾ തമ്മിൽ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേവ് കുറഞ്ഞ രീതിയിൽ ഒരു 90% ആകുമ്പോൾ നമ്മളെടുത്തിട്ട് വാർക്കുന്നത്. വാർക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു അരിപ്പ ഉപയോഗിക്കും. ഇനി ലെമൺ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കടായി പോലത്തെ ഇങ്ങനത്തെ ഒരു പാത്രം വേണം. ഇതാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. സ്റ്റൗവിൽ ഒരു കടായി പാൻ വയ്ക്കുക. അത് കഴിഞ്ഞ് 2 ടീസ്പൂൺ, അത് ഒരു അപ്രോക്സിമേറ്റ് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക്, നേരത്തെ പറഞ്ഞപ്പോൾ 2 ഐറ്റംസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഒന്ന് ഉണക്കമുളക്, അതിന് 2 ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ കടുക്. ഇത് കടുക് സാധാരണ നമ്മുടെ മലയാളികൾ ഉപയോഗിക്കുന്നതാണ്. നോർത്തിൽ അധികം കടുക് ഉപയോഗിക്കാറില്ല. കടുക് ഉപയോഗിച്ചിട്ടും അല്ലാതെയും ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഒന്നുകിൽ കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉഴുന്ന് പരിപ്പിടുന്നു. ഉഴുന്ന് ഉണ്ട പരിപ്പോ വരുന്ന പരിപ്പോ എടുക്കാം, പൊളിച്ചത് എടുക്കാം. ഇത് പൊളിച്ചതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം കടുകിടുന്നു, പിന്നെ ഉഴുന്ന് പരിപ്പിടുന്നു, പിന്നെ പരിപ്പിടുന്നു, പിന്നെ നിലക്കടല ഇടേണ്ടത് നമ്മുടെ അടുത്ത് നിന്ന് നിലക്കടല ഇല്ല, നമ്മൾ ചെറുമണിക്കടലയാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ഇഞ്ചി ഇടുന്നു, പച്ചമുളക് ഇടുന്നു, ഉണക്കമുളക് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ഇനി അതിലേക്ക് കടുക്, അത് കഴിഞ്ഞ് ഉഴുന്ന് പരിപ്പിടുന്നു, അത് കഴിഞ്ഞ് പരിപ്പിടുന്നു, വറുത്ത് വെച്ച ചെറുമണിക്കടല ഇടുന്നു, ബാക്കി എല്ലാ ചേരുവകളും ഇടുന്നു. അതിലേക്ക് വേപ്പില കൂടി ഇട്ട് അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം. ഇനി മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ വേണം, കളറിനനുസരിച്ച്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ഇളക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസ്, അത് ലൈം പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത്, നമ്മൾ ഇപ്പോൾ തയ്യാറായ മസാലയിലേക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒഴിക്കുക. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ലെമൺ ഒരു കയ്പ്പരസം വരാൻ സാധ്യതയുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചട്ടിയുടെ ചൂടിലും അത്രയും ചൂട് മതി അതിന്, മനസ്സിലായല്ലോ. അതിനുശേഷം നമ്മൾ പിന്നെ അരി ചോറ് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇളക്കി തുടങ്ങുമ്പോഴാണ് പിന്നെ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റവ് അപ്പോഴും ഒരു 1 മിനിറ്റോ 1.5 മിനിറ്റോ ഓൺ ചെയ്താൽ മതി, എന്നിട്ട് ഓഫ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അരി ചോറ് ഇതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് നേരത്തെ വാർത്ത് വെച്ചിരുന്ന ചോറ് എടുത്ത്, ബസ്മതി റൈസ് വാർത്ത് വെച്ചിരുന്നു, അതെടുത്ത് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ, ഇൻ കേസ് നമുക്ക് ഇനി ഉപ്പ് കുറവാണോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ചെറുതായിട്ട് ഉപ്പ് വെള്ളത്തിൽ കലർത്തിയിട്ട്
ഇതിനകത്ത് തുടഞ്ഞ് കൊടുത്താൽ മതി. പക്ഷേ ഉപ്പ് കറക്റ്റായിരിക്കും, സ്വാഭാവികമായിട്ട് നമ്മളിതുവരെ ചെയ്ത് ഉപ്പ് ആഡ് ചെയ്തതൊക്കെ കറക്റ്റായിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ ഉപ്പ് കറക്റ്റായിരിക്കും. എന്തായാലും ഇത് കുറേ നേരം ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഉടനെ ഹോട്ടായിട്ട് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല. ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് ആ ഫ്ലേവറൊക്കെ ഒന്ന് മിക്സ് ആവാനുള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ലെമൺ റൈസ് നിങ്ങൾക്ക് ആരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാം, കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.